പത്താം ക്ലാസ് തുല്യതയുടെ കെമിസ്ട്രി ക്ലാസ്സാണ് ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അധ്യായം ആവർത്തന പട്ടികയും രാസബന്ധനവും എന്ന രണ്ടാമത്തെ അധ്യായം അപ്പോൾ കുറച്ച് ഡെ ദിവസങ്ങളായിട്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ വീണ്ടും പുനരാരംഭിക്കുകയാണ് അപ്പോൾ നോക്കൂ ഇനി നമുക്ക് നമ്മളപ്പോൾ മെൻ്റലിയാവിൻ്റെ ആവർത്തന പട്ടിക വരെയാണ് എടുത്തിരുന്നത് അതിവിടെയുള്ള വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം ആ വീഡിയോകളൊന്ന് കാണുക അതിനുശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ മെൻ്റലിയവിൻ്റെ ആവർത്തന പട്ടിക അതുപോലെ അതിൻ്റെ ഗുണങ്ങളും അതുപോലെ അതിൻ്റെ പോരായ്മകളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആധുനിക ആവർത്തന പട്ടിക അപ്പോൾ ആധുനിക ആവർത്തന പട്ടിക അതായത് ഇന്ന് നിലവിലുള്ള ആവർത്തന പട്ടികയെക്കുറിച്ചാണ് ഇപ്പോൾ നം ഇപ്പോൾ നമ്മളെ നിലവിലുള്ള ആ ഒരു ആവർത്തന പട്ടികയാണ് അതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത് ഓക്കെ അപ്പോൾ മെൻ്റലിയമൻ്റെ ആവർത്തന പട്ടികയിൽ നമ്മൾ പറഞ്ഞിരുന്നു ആറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിൽ അതായത് മാസ് നമ്പറിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു മൂലകങ്ങളെ തരംതിരിച്ചിരുന്നത് ആ ഒരു വിന്യാസ വ്യത്യാസം അവരിങ്ങനെ ഓരോ ഓർഡർ ആക്കി നിർത്തിയിരുന്നത് എന്താണ് അറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്നാൽ ആധുനിക ആവർത്തന പട്ടികയിൽ അറ്റോമിക സംഖ്യയാണ് പ്രധാനമായിട്ടും എടുക്കുന്നത് അതായത് അറ്റോമിക സംഖ്യയാണ് മൂലങ്ങളുടെ അടിസ്ഥാന സ്വഭാവം നിർണയിക്കുന്നതിന് കാരണമെന്ന് ആര് കണ്ടെത്തി ഇംഗ്ലീഷ് ഭൗതിക ശാസ്ത്രജ്ഞനായ മോസിലി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കണ്ടെത്തി അതായത് അറ്റോമിക സംഖ്യയാണ് ഒരു മൂലകങ്ങൾ ഏതൊരു മൂലകമാണെങ്കിലും അതിൻ്റെ അടിസ്ഥാന സ്വഭാവം നിർണ്ണയിക്കുന്നത് ഒരു മൂലകം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാന സ്വഭാവം നിർണ്ണയിക്കുന്നത് അതിൻ്റെ അറ്റോമിക സംഖ്യയാണ് എന്നുള്ളത് മോസ്ലി ഇംഗ്ലീഷ് ഭൗതിക ശാസ്ത്രജ്ഞനായ മോസിലി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കണ്ടെത്തി അതിനനുസരിച്ച് എന്ത് ചെയ്തു അറ്റോമിക സംഖ്യയുടെ ആരോഹണക്രമത്തിൽ ആരോഹണക്രമം എന്ന് പറഞ്ഞാൽ ചെറുതിൽ നിന്നും വലുതിലേക്ക് അപ്പോൾ ചെറിയ സംഖ്യ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ഇങ്ങനെ ചെറിയ ചെറുതിൽ നിന്നും മുകളിലോട്ട് പോകുന്നതാണ് ആരോഹണ ക്രമം അപ്പോൾ അങ്ങനെ അതായത് ചെറുതിൽ നിന്നും വലുതിലേക്ക് ആ ആരോഹണക്രമത്തിൽ എന്ത് ചെയ്തു മൂലങ്ങളെ വിന്യസിച്ച് ആധുനിക ആവർത്തന പട്ടികയ്ക്ക് അദ്ദേഹം രൂപം നൽകി അപ്പോൾ നമുക്കിവിടെ ഒരു കാര്യം മനസ്സിലാക്കാം എന്താണ് ആധുനിക ആവർത്തന പട്ടികയുടെ ശില്പി അല്ലെങ്കിൽ അതിൻ്റെ അതിന് രൂപം നൽകിയത് ആരാണ് മോസ്ലിയാണ് അദ്ദേഹം ഇംഗ്ലീഷ് ഭൗതിക ശാസ്ത്രജ്ഞനായ ആയിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കണ്ടെത്തിയത് അറ്റോമിക സംഖ്യയാണ് മൂലങ്ങളുടെ അടിസ്ഥാന സ്വഭാവം നിർണ്ണയിക്കുന്നതിന് കാരണം അങ്ങനെയാണ് എന്ത് ഒരു ആവർത്തന പട്ടികക്ക് അദ്ദേഹം രൂപം നൽകിയത് ഈ ആവർത്തന പട്ടികയിലെ പ്രത്യേകത എന്താണ് അറ്റോമിക സംഖ്യയുടെ ആരോഹണക്രമത്തിലാണ് മൂലങ്ങളെ വിന്യസിച്ചിരിക്കുന്നത് അപ്പോൾ മെൻ്റലേവനിൽ നിന്നും ഇവിടെ മോസ്ലിയുടെ പട്ടിക ആവർത്തന പട്ടികയിലുള്ള മാറ്റം ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്താണ് അവിടെ അറ്റോമിക മാസ് അല്ലെങ്കിൽ മാസ് നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മൂലങ്ങളെ വിന്യസിച്ചിരുന്നത് ഇവിടെ എന്താണ് ആ അറ്റോമിക സംഖ്യയുടെ ആരോ ആരോഹണക്രമത്തിലാണ് മൂലങ്ങളെ വിന്യസിച്ചിരിക്കുന്നത് മനസ്സിലായോ ഇനി അദ്ദേഹത്തിൻ്റെ ആധുനിക ആവർത്തന നിയമത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ എന്താ പറയുന്നത് മൂലകങ്ങളുടെ രാസ രാസഭൗതിക ഗുണങ്ങൾ അവയുടെ അറ്റോമിക സംഖ്യയുടെ ആവർത്തന ഫലങ്ങളാണ് അതായത് നമ്മൾ മോ ഇതിന് തൊട്ട് മുമ്പ് പഠിച്ച മെൻ്റിലീവിൻ്റെ ആവർത്തന പട്ടികയിൽ അദ്ദേഹത്തിൻ്റെ ആധുനിക ആവർത്തന പട്ട നിയമം എന്താണ് അദ്ദേഹത്തിൻ്റെ മെൻ്റലിയവിൻ്റെ ആവർത്തന നിയമം എന്തായിരുന്നു അവിടെ പറയുന്നത് മൂലങ്ങളുടെ രാസഭൗതിക ഗുണങ്ങൾ അവയുടെ അറ്റോമിക മാസിൻ്റെ ആവർത്തന ഫലനങ്ങളാണ് എന്നാണ് പറഞ്ഞിരുന്നത് അതായത് അറ്റോമിക മാസ് ഇങ്ങനെ ആവർത്തിച്ച് ഒരു പ്രത്യേക ഓർഡറിൽ പോവും എന്നിട്ട് പിന്നെ വീണ്ടും ആവർത്തിച്ചിട്ട് വരുന്ന ഒരു ആവർത്തന ഫലനങ്ങളാണ് എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഇവിടെ ആധുനിക ആവർത്തന നിയമം പറയുന്നത് എന്താണ് മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങൾ അവിടെ അറ്റോമിക സംഖ്യയുടെ ആവർത്തന ഫലനങ്ങളാണ് അപ്പോൾ അറ്റോമിക സംഖ്യയാണ് ഇവിടെ പ്രധാനമായിട്ടും മോസ്ലിയുടെ ആവർത്തന പട്ടികയിൽ പ്രധാനമായിട്ടും ഏറ്റവും പ്രധാനമുള്ളത് എന്താണ് അറ്റോമിക സംഖ്യക്കാണ് കേട്ടോ അപ്പോൾ അറ്റോമിക സംഖ്യ അറ്റോമിക സംഖ്യയും അറ്റോമിക മാസൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ വളരെ വിശദമായിട്ട് പഠിച്ചിരുന്നു അപ്പോൾ പ്രോട്ടോണുകളുടെ എണ്ണമാണല്ലേ അറ്റോമിക സംഖ്യ അപ്പോൾ നോക്കൂ ഇനി ഇവിടെ ആധുനിക ആറ്റോമിക നിയമം ആധുനിക ആവർത്തന നിയമം എന്നാൽ നിയമം എന്താണ് പറയുന്നത് അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഉണ്ടാവും ആധുനിക മോസ്ലിയുടെ ആധുനിക ആവർത്തന നിയമം എന്ത് അപ്പോൾ എന്താണ് എന്താ എഴുതേണ്ടത് മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങൾ അവയുടെ അറ്റോമിക സംഖ്യയുടെ ആവർത്തന ഫലനങ്ങളാണ് മനസ്സിലായോ മൂലകങ്ങളുടെ രാസപരമായിട്ടും ഭൗതികപരമായിട്ടുള്ള ഗുണങ്ങൾ ആ ഗുണങ്ങളെ നിർണ്ണയിക്കുന്നത് എന്താണ് അവരുടെ അറ്റോമിക സംഖ്യയുടെ ആവർത്തന ഫലനങ്ങളാണ് ഓക്കെ ഇനി ഇനി എന്താണ് ഇപ്പോൾ നിലവിൽ ഇന്ന് വരെ എത്രയാണ് നൂറ്റി പതിനെട്ട് മൂലകങ്ങളാണ് ഇതുവരെ കണ്ടുപിടിച്ച് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ നാമകരണം ചെയ്യപ്പെട്ട നൂറ്റി പതിനെട്ട് മൂലകങ്ങളാണ് ഉള്ളത് അറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ അവയെ ആവർത്തന പട്ടികയിൽ ക്രമീകരിച്ചിരിക്കുന്നു നമ്മൾ പറഞ്ഞു അറ്റോമിക നമ്പറിൻ്റെ ആരോഹണ ക്രമത്തിലാണ് ആവർത്തന പട്ടികയിൽ ക്രമീകരിച്ചിരിക്കുന്നത് ഇനി ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട് എന്ത് പതിനെട്ട് ഗ്രൂപ്പുകളും ഏഴ് പിരീഡുകളുമാണ് ആവർത്തന പട്ടികയിൽ ഉള്ളത് പിന്നെ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുണ്ട് എന്താണ് ഏറ്റവും ചെറിയ പിരീഡ് ഏത് ഇതിൽ എത്ര മൂലങ്ങൾ വിന്യസിച്ചിരിക്കുന്നു ഈ മൂലത്തിലെ ഇലക്ട്രോണുകൾ ഏത് ഷെല്ലിൽ ഏത് ഉപഷെല്ലിൽ ക്രമീകരിച്ചിരിക്കുന്നു രണ്ടാം പിരീഡിൽ എത്ര മൂലങ്ങളുണ്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതായത് ഇവിടെ പിരീഡ് പറയുന്നുണ്ട് അതുപോലെ ഗ്രൂപ്പും പറയുന്നുണ്ട് അല്ലേ അപ്പോൾ ഒരു ആവർത്തന പട്ടിക എടുത്താൽ എന്താണ് പിരീഡ് എന്താണ് ഗ്രൂപ്പ് അതാണ് ഇനി പറയാൻ പോകുന്നത് ആ ഒരു ഗ്രൂപ്പ് ഏതാ ഗ്രൂപ്പ് ഏത് പിരീഡ് ഏത് എന്ന് മനസ്സിലായെങ്കിൽ ഏറ്റവും ചെറിയ പിരീഡ് ഏതാണ് അല്ലെങ്കിൽ അതിൽ എത്ര മൂല്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഇത്ര രണ്ടാം പിരീഡ് മൂന്നാം പിരീഡിൽ എത്ര മൂല്യങ്ങൾ അങ്ങനെയൊക്കെ നമുക്ക് അറിയണമെങ്കിൽ ആദ്യം നമുക്ക് എന്തറിയണം എന്താണ് പിരീഡ് അതുപോലെ ഒന്നാം ഗ്രൂപ്പ് മൂലങ്ങൾ രണ്ടാം ഗ്രൂപ്പ് മൂലങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഈ ഗ്രൂപ്പ് എന്താണ് നമുക്കറിയണം അല്ലേ അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഗ്രൂപ്പ് എന്താണ് പിരീഡ് അതൊക്കെ ഒന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഇതാണ് ആധുനിക ആവർത്തന പട്ടിക അതായത് മോസ്ലിയുടെ ആധുനിക ആവർത്തന പട്ടികയാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ചിത്രം അപ്പോൾ ഇതിൽ ഒരുപാട് മൂലങ്ങളുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ പറഞ്ഞു എത്രയാണ് നൂറ്റി പതിനെട്ടെന്ന് കണ്ടുപിടിക്കൽ ഏറ്റവും നൂറ്റി പതിനെട്ട് മൂലങ്ങളെ ആവർത്തന പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇവിടെ ലാസ്റ്റിൽ കണ്ടോ നൂറ്റി പതിനെട്ട് ഇതാണ് നൂറ്റി പതിനെട്ട് മൂലങ്ങളെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതാണ് അവസാനത്തെ മൂലകമായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് എന്താണ് ഗ്രൂപ്പുകൾ എന്താണ് പിരീഡുകൾ അതാണ് ഇനി നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞു പതിനെട്ട് ഗ്രൂപ്പുകളുണ്ടെന്നല്ലേ അപ്പോൾ ഈ പതിനെട്ട് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് എന്താണ് ഇങ്ങനെ കുത്തനെയുള്ള ഇതാ ഇങ്ങനെ കുത്തനെയുള്ള ഈ കോളത്തിനെയാണ് എന്ത് പറയുന്നത് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് ഓക്കെ കുത്തനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെ എത്രയുണ്ട് പതിനെട്ട് ഗ്രൂപ്പുകളുണ്ട് മനസ്സിലായോ പതിനെട്ട് ഗ്രൂപ്പുകളുണ്ട് അതാണ് ഇവിടെ പറഞ്ഞത് അതായത് ഇങ്ങനെ കുത്തനെ താഴോട്ട് ക്രമീകരിച്ചിരിക്കുന്നതാണ് എന്ത് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പോൾ എത്ര ഗ്രൂപ്പുകളുണ്ട് പതിനെട്ട് ഗ്രൂപ്പുകളുണ്ട് അപ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏതാണ് ഇതാണ് ഒന്നാമത്തെ ഗ്രൂപ്പ് രണ്ടാമത്തെ ഗ്രൂപ്പ് ഇതാണ് പിന്നെ മൂന്ന് ഇത് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് അങ്ങനെ പതിനെട്ട് ഗ്രൂപ്പുകൾ അവിടെ ആയി ഓക്കെ അപ്പോൾ ഇനി ഗ്രൂപ്പ് എന്തെന്നു മനസ്സിലായോ അതായത് കുത്തനെയുള്ള എലമെൻസിനെ ഓർഡർ ആക്കി എന്ത് കുത്തനെ താഴോട്ട് ക്രമീകരിച്ചിരിക്കുന്നതാണ് എന്ത് ഗ്രൂപ്പുകൾ ഇനി വർക്കില്ലല്ലോ അപ്പോൾ ഗ്രൂപ്പുകൾ ഇവിടെ പറഞ്ഞു പതിനെട്ട് എണ്ണം ഉണ്ട് ഇനി നമുക്കടുത്തത് എന്താണ് അറിയേണ്ടത് പിരീഡ് അല്ലേ എന്താണ് പിരീഡ് അപ്പോൾ നോക്കൂ ഇങ്ങനെ വിലങ്ങനെ ഇങ്ങനെ വിലങ്ങനെ കൊടുത്തിരിക്കുന്നതാണ് പിരീഡുകൾ അപ്പോൾ ഒന്നാമത്തേത് ഒന്നാമത്തെ പിരീഡാണ് ആദ്യം കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തെ പിരീഡ് അത് മൂന്നാമത്തെ പിരീഡ് നാല് അഞ്ച് ആറ് ഏഴ് ഇങ്ങനെ ഏഴ് പിരീഡുകളുണ്ട് മനസ്സിലായോ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പിരീഡുകൾ അല്ലേ ഇവിടെ താഴെ രണ്ടെണ്ണം കണ്ടല്ലോ അതെന്താണ് അതായത് ഈ അൻപത്തിയേഴ് മുതൽ ഇവിടെ ഇതിനിടയിൽ കുറച്ച് കൊടുത്തിട്ടുണ്ട് അല്ലേ ഇവിടെ ഇങ്ങനെ ഒരു രണ്ട് പിരീ ഇവിടെ രണ്ട് പിരീഡുകളായിട്ട് പിരീഡുകൾ എന്നല്ല രണ്ട് ലൈനായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താണത് അതായത് അതിവിടെ നമ്മളിവിടെ കണ്ടിട്ടുള്ള ഈ അൻപത്തിയേഴ് ഇവിടെ കണ്ടോ അൻപത്തേഴ് മുതൽ എഴുപത്തൊന്ന് വരെ ഉള്ള മൂലങ്ങളെ എന്ത് വിളിക്കും ലന്തനോയിഡുകൾ അവ അവയിലുള്ളതാണ് അതായത് അൻപത്തേഴ് മുതൽ ഇതിന് ശേഷം വരുന്ന ഈ അൻപത്തേഴ് മുതൽ എഴുപത്തൊന്ന് വരെ നമ്മളിവിടെ ഇങ്ങനെ നിരത്തി എഴുതേണ്ടതാണ് ഇത് അതിൽ അവിടെ സ്ഥലമില്ലാത്തത് കൊണ്ട് അതിനെ ഒന്ന് ഇങ്ങനെ മാറ്റി നിർത്തി എഴുതിയെന്നേ ഉള്ളൂ അപ്പോൾ ഈ അൻപത്തി ഈ ഒരു ലാന്തനോയിഡുകൾ എന്ന് പറയുന്നത് ഈ ഒരു അൻപത്തിയേഴ് മുതൽ എഴുപത്തി ഒന്ന് വരെ ഉള്ളത് കഴിഞ്ഞിട്ടാണ് ഏത് എലമെൻസ് വരിക ഏത് മൂലകം വരിക അടുത്ത ഈ എഴുപത്തി രണ്ട് വരിക അപ്പോൾ ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടുന്ന് തുടങ്ങിയിട്ട് ഈ ഒരു ഇത്രയും ഭാഗം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അടുത്തത് ഈ എഴുപത്തി രണ്ടാമത്തെ എലമെൻറ്റ് അല്ലെങ്കിൽ മൂലകം വരിക അതുപോലെ തന്നെയാണ് ഇവിടെ എൺപത്തി എട്ട് കഴിഞ്ഞിട്ട് എൺപത്തി ഒമ്പത് മുതൽ നൂറ്റി മൂന്ന് വരെയുള്ളതിനെ നമ്മൾ ആക്റ്റിനോയിഡുകൾ എന്ന് പറയുന്നു അപ്പോൾ ലെന്തനോയിഡുകളും ആക്ടിനോയിഡുകളുമാണ് അത് ഈ ഒരു പീരീഡിൽ തന്നെയാണ് വരേണ്ടത് ഈ ആറാമത്തെയും ഏഴാമത്തെയും പീരീഡിൽ തന്നെ ഉള്ളത് ആറാമത്തെ പീരീഡിലാണ് ലെന്തനോയിഡ് ഉള്ളത് അതുപോലെ ഏഴാമത്തെ പീരീഡിലാണ് ആക്ടിനോയിഡുകൾ ഉള്ളത് പക്ഷേ അവിടെ സ്ഥലമില്ലാത്തത് കൊണ്ട് അവയെ ഒന്ന് താഴേക്ക് എഴുതി എന്നേ ഉള്ളൂ ആ ഒരു ഓർഡർ തെറ്റാതെ തന്നെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എൺപത്തി ഒമ്പത് മുതൽ എൺപത്തി ഒമ്പത് മുതൽ നൂറ്റി മൂന്ന് വരെ ഇവിടെ എഴുതി അതിനു ശേഷമാണ് ഈ എലമെന്റ് ഒരു മൂലകം വരിക നൂറ്റി നാലാമത്തെ മൂലകം വരിക മനസ്സിലായോ അൻപത്തിയേഴ് മുതൽ എഴുപത്തൊന്ന് വരെയുള്ളതിനെ നമുക്ക് ലന്തനോയിഡുകൾ എന്നും അതുപോലെ എൺപത്തി ഒമ്പത് മുതൽ നൂറ്റി വരെ മൂന്ന് വരെയുള്ളതിനെ നമുക്ക് ആക്റ്റിനോയിഡുകൾ എന്നും പറയാം ഓക്കെ അപ്പോൾ അതും ഈ ആറാമത്തെ പിരീഡിലും ഏഴാമത്തെ പിരീഡിലും ഉൾപ്പെടുന്ന മൂലകങ്ങളാണ് മനസ്സിലായോ അപ്പോൾ എന്താണ് ഗ്രൂപ്പ് എന്താണ് പിരീഡ് എന്ന് മനസ്സിലായോ അപ്പോൾ കുത്തനെയുള്ളതിനെ നമ്മൾ ഗ്രൂപ്പുകളെന്ന് വിളിക്കുന്നു വിലങ്ങനെയുള്ളതിനെ നമ്മൾ പിരീഡുകൾ എന്ന് വിളിക്കുന്നു മനസ്സിലായോ അപ്പോൾ ടോട്ടൽ എത്രയുണ്ട് ഗ്രൂപ്പുകൾ പതിനെട്ട് ഗ്രൂപ്പുകളുണ്ട് അതുപോലെ ടോട്ടൽ ഏഴ് പിരീഡുകളും ഉണ്ട് മനസ്സിലായോ ഇനി നമുക്ക് ഈസി ആയിട്ട് പറയാം എന്ത് ഒന്നാമത്തെ ഗ്രൂപ്പ് ഏത് അല്ലെങ്കിൽ ഒന്നാമത്തെ പിരീഡ് ഏതെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം അല്ലേ എന്തൊക്കെ വരിക ഒന്നാമത്തെ പിരീഡ് എന്ന് പറഞ്ഞാൽ എന്ത് വരും ഒന്നാമത്തെ ഒന്നാമത്തെ പിരീഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും അല്ലേ എവിടെ വരും ഈ രണ്ടെണ്ണമാണ് ഒന്നാമത്തെ പിരീഡിലുള്ളത് അല്ലേ അതായത് ഇത് ഒന്നാമത്തേത് ഹൈഡ്രജനും രണ്ടാമത്തെ ആ ഒരു അതിലുള്ള രണ്ട് എലമെൻറ്റുകൾ ഒന്നാമത്തെ പിരീഡിൽ നമുക്ക് എത്ര എലമെൻറ്റുകളുണ്ട് രണ്ട് എലമെൻറ്റുകളുണ്ട് ഒന്ന് ഹൈഡ്രജനും ഒന്ന് ഹീലിയോ മനസ്സിലായോ അപ്പോൾ ഒന്നാമത്തെ പിരീഡിലുള്ള മൂലങ്ങളെ മൂലങ്ങൾ എത്ര എണ്ണം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഹൈഡ്രജനും ഹീലിയവും അപ്പോൾ നോക്കൂ ഇവിടെ ചോദിച്ചത് എന്താണ് രണ്ടാമത്തെ പിരീഡിൽ എത്ര മൂലങ്ങളുണ്ടെന്ന് ചോദിച്ചു അപ്പോൾ എത്ര മൂലങ്ങളുണ്ട് രണ്ടാമത്തെ എന്ന് പറയുന്നത് ഇത്രയും ഭാഗമാണ് അതിൽ എട്ട് മൂലങ്ങളുണ്ട് അല്ലേ ലിഥിയം ബെർലിയം ബോറോൺ കാർബൺ നൈട്രജൻ ഓക്സിജൻ ഫ്ലൂറിൻ നിയോൺ ഇത്രയും എലമെൻറ്റുകൾ ഇത്രയും മൂലകങ്ങൾ ആ രണ്ടാമത്തെ പിരീഡിലുണ്ട് ഓക്കെ ഇത്രയാണ് ഗ്രൂപ്പുകളെ കുറിച്ചും പിരീഡുകളെ കുറിച്ചും പറയാനുള്ളത് മനസ്സിലായോ അപ്പോൾ ഇത്രയാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ജസ്റ്റ് ഈ ഒരു ആവർത്തന പട്ടിക ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ എന്താണ് ഗ്രൂപ്പുകൾ എന്താണ് പിരീഡുകൾ അതിലുള്ള ഒക്കെ എങ്ങനെ എഴുതാം അങ്ങനെ മാത്രമേ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ ബാക്കി ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ ചെയ്യാം ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരേക്കും താങ്ക്